ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ലില്ലി പോണ്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ആമ്പൽ പൂക്കൾ. ഞാൻ ഗാർഡനിങ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതാണ് ഒരു ആമ്പൽ പൂവിൻ്റെ തൈ അല്ലെങ്കിൽ ചെടി വാങ്ങണമെന്ന്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് എനിക്ക് വാട്ടർ പ്ലാന്റ്സിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ കുറേ കണ്ടും പറഞ്ഞൊക്കെ ശേഷമാണ് ഇങ്ങനൊരു ആമ്പലിൻ്റെ ചെടി നമുക്ക് കിട്ടിയത്. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പം ഇങ്ങനൊരു ചട്ടിയിലായിരുന്നു ഇതുള്ളത്. വന്നപ്പോൾ തന്നെ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു, അത് രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും വാടിപ്പോയി. ഇത് നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ്, ഒരുപാട് മൊട്ടുകളൊക്കെ ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ അവർ ഫില്ല് ചെയ്ത് തന്നപ്പോൾ നമുക്ക് ചേറ് അല്ലെങ്കിൽ ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കാനാണ് എന്നോട് ആദ്യം പറഞ്ഞത്. അപ്പോൾ ആ ഒരു ആമ്പലിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് ഒരു രണ്ട് ദിവസം ഇരുന്നതിന് ശേഷമാണ് ഞാനത് പോട്ട് അല്ലെങ്കിൽ പോണ്ട് വാങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ സിമെൻറ്റിൻ്റെ പോണ്ടായിരുന്നു വാങ്ങാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ സിമെൻറ്റിൻ്റെ പോണ്ട് അത്യാവശ്യം വലിപ്പമുള്ളത് വാങ്ങി അതിൽ ഈ ചട്ടിയോടെ ഇറക്കി വെക്കാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ടൗണിൽ പോയിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു പോണ്ട് സെലക്ട് ചെയ്തു. ഇത് ഹോൾസെയിലായിട്ട് ചട്ടിയൊക്കെ കൊടുക്കുന്ന വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടുന്ന് 350 rupees ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പോണ്ട്. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു റൗണ്ട് ഷേപ്പ്. അപ്പോൾ അതിൽ പിന്നെ പെയിൻറ്റ് അടിച്ചു. പെയിൻ്റ് അടിക്കുകയാണ് അടുത്തൊരിത്, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സിമെൻറ്റിൻ്റെ ഒരു കളർ തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ പ്ലാന്റിന് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊരു തുണി വെച്ച് തുടച്ചെടുത്തതിന് ശേഷം എല്ലാ പൊടിയും കളഞ്ഞിട്ട് പറ്റുമെങ്കിൽ വാഷ് ചെയ്യുക, അതിന് ശേഷമാണ് പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ പെയിൻറ്റ് ചെയ്തൊരു ബ്ലൂ ആണ് വാങ്ങിയിട്ടുള്ളത്, സാധാരണ പെയിൻറ്റാണ് നമ്മുടെ ഇനാമൽ പെയിൻറ്റ്. അപ്പോൾ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ബോട്ടിലാണ്, അങ്ങനെ 32 rupees ഒക്കെ വരുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ടെർപ്പൻറ്റൈൻ വെച്ചിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഒരു കുറച്ചൊരു വേറെ പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ ടെർപ്പൻറ്റൈൻ വെച്ചിട്ടാണ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് അടിച്ചു കൊടുത്തത്. എനിക്ക് ഈ ഒരു പോണ്ടിൻ്റെ കംപ്ലീറ്റ് ഒരു ഫുള്ളായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കുറച്ച് പോർഷനെ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഒരു ടൈറ്റായിട്ട് തന്നെ നമുക്ക് തിരിച്ചടച്ച് വെച്ച് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെർപ്പൻറ്റൈൻ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു, ഒരു 200 ml ടെർപ്പൻറ്റൈൻ ആണ്. അപ്പോൾ 45 rupees ഉള്ളൂ ഇതിനും. അത് പല പ്രാവശ്യം യൂസ് ചെയ്തതിൻ്റെ കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ പെയിൻറ്റിൽ തന്നെ വേറെ പല വിധമുണ്ട്. നമ്മൾ വാട്ടർ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പെയിൻ്റ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ പെയിൻറ്റ്, അങ്ങനെയൊക്കെ പല പെയിൻറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് കിട്ടിയത് ഈ ഒരു പെയിൻ്റ് ആണ്. ഞാൻ അന്വേഷിച്ചത് വാട്ടർ പെയിൻ്റ് ആയിരുന്നു, പക്ഷേ അതെനിക്കപ്പോൾ കിട്ടിയില്ല. ഇതും ഓക്കെയാണ്. ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് കോട്ട് അടിച്ച ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ രണ്ടാമത്തെ ഒരു കോട്ട് കൂടി അടിക്കണം. ഇത് കംപ്ലീറ്റ് ഫസ്റ്റ് കോട്ട് അടിച്ച് ഒന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് സെക്കൻഡ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ സ്ലോ ആയിട്ടാണ് എനിക്ക് അടിക്കാൻ പറ്റുന്നത്, കാരണം ഞാൻ വീഡിയോ എടുക്കലും പിടിക്കലും കൂടി ആയതുകൊണ്ടും പിന്നെ നമ്മുടെ ഈ ബോട്ടം ഭാഗത്ത് എത്ര ക്ലീൻ ചെയ്തിട്ടും കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അങ്ങനെ അടിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ഒരു അടിച്ചു കഴിഞ്ഞു. ഇതൊരു 2 coats ഡബിൾ കോട്ട് അടിച്ച ഒരു വ്യൂ ആണ് ഇങ്ങനെ. ഇനി അത് ഒരു 2 days ഇരുന്നതിന് ശേഷമാണ് ഞാനതിൽ വെള്ളം നിറയ്ക്കുന്നത്, കാരണം നമുക്കിതിൽ ഗപ്പിനെയും കൂടി ഇട്ട് കൊടുക്കാനുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് 2 days അത് അങ്ങനെ വെക്കണം. നമ്മൾ ഒരു വെള്ളവും എല്ലാമായിട്ടൊന്ന് സിങ്ക് ആവാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് പെയിൻ്റൊക്കെ ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ വെള്ളം നിറയ്ക്കുമ്പോൾ എൻ്റെ കൂടെ കുട്ടികളും കൂടിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും ഒരു ഫണ്ണി എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ നമ്മൾ ഓസൊക്കെ ഇട്ടിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം നിറച്ച് എടുക്കണം. അമ്പലിൻ്റെ പോണ്ട് സെറ്റ് ചെയ്തതിൻ്റെ അടിയിൽ ഇറക്കി വെച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ഗപ്പീനെ ഇടാൻ പറ്റില്ല, ഈ വെള്ളമായിട്ടൊന്ന് സെറ്റായിട്ടേ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. കാരണം ചെറിയൊരു സ്മെല്ലുള്ള പെയിൻറ്റാണ്, വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ടായിരിക്കും കുറച്ച് സ്മെല്ലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം കൂടി വെച്ചതിന് ശേഷം അതിൽ ചെറിയ രണ്ട് കുഞ്ഞു ഗപ്പികൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ചെറിയതാണ് അതിനെ ഇട്ടിട്ടുണ്ട്. കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ചെറിയ രണ്ട് ഗപ്പികളാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വെച്ചതിന് ശേഷമാണ് ഈ ഗപ്പീനെ ഇട്ടിട്ടുള്ളത്, ഡയറക്റ്റ് വെള്ളം നിറച്ച് അന്ന് തന്നെ വിട്ടിട്ടില്ല. ഇനി നമുക്കതിലേക്ക് ആമ്പലിൻ്റെ ആ പോട്ട് ഇറക്കി വെക്കണം. അപ്പോൾ നമ്മൾ പോട്ട് ഇറക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ചേറ് അല്ലെങ്കിൽ ചെളി ഇളകിയിട്ടില്ല എന്നാണ് ഒന്ന് ഫിക്സ് ചെയ്യേണ്ടത്. ആദ്യം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല
ഇതിലുമായിട്ട് വെള്ളവുമായിട്ട് മിക്സ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഇത് ക്ലിയർ ആയിക്കും. അത് ഈ ഒരു പോണ്ടിൻ്റെ ഹൈറ്റും ഈ പോട്ടിൻ്റെ ഹൈറ്റും ഏകദേശം ഒപ്പം തന്നെയാണ്. കുറച്ചുകൂടി ചെറിയ പോട്ടായിരുന്നെങ്കിൽ നന്നായിട്ടൊന്ന് അതിൽ മുങ്ങി ഇലകളൊക്കെ ഒന്ന് പൊങ്ങി ഇരിക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ ഒരു വാട്ടർ ലെവലിൻ്റെ അത്ര തന്നെ ഈ പോണ്ടിൽ ആ പോട്ട് ഇരിക്കാനുള്ള ഹൈറ്റുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം കലങ്ങിയിട്ടുണ്ട്. വെള്ളം കുറച്ച് ഓവറായിട്ട് നിറച്ചതുകൊണ്ട് അത് ഇത്തിരി ഒരു ഓവർഫ്ലോ ചെയ്യാനുള്ളൊരു ഇത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് മുക്കിയെടുത്തു. ഒരു ഇത്രയൊക്കെ ഒരു വെള്ളം ഇതിൽ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിൽ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതായത് ചീത്തയായ ലീഫൊക്കെയും പിന്നെ പൂ കഴിഞ്ഞ തണ്ടൊക്കെയും ഏറ്റവും അടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെടിയിൽ ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഒരു ദിവസം എടുക്കും അത് ചെടി ഈ ഒരു വെള്ളത്തിലായിട്ടൊന്ന് സിങ്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഈ ഒരു പ്ലാന്റ് കിട്ടിയതിന് ശേഷം ദിവസം എന്ന് പറഞ്ഞ പോലെ പൂ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പോണ്ടിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു.